ജില്ലാ കേരളോത്സവത്തിൽ നടന വിസ്മയത്തിൽ തിലക കുറിച്ചാർത്തി മണ്ണാർക്കാടിന് അഭിമാനമായിരിക്കുകയാണ് രഞ്ജിത സി ഗോപാൽ. പാലക്കാട് നടന്ന മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാടി രണ്ടാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും കലാപ്രതിഭ തിലകങ്ങൾ ലഭിച്ചതിന്റെ മികവിലാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തും. കലാതിലകപ്പട്ടം ചൂടിയ രഞ്ജിതയ്ക്ക് നടണമെന്നത് മത്സര വിജയങ്ങൾക്കുപരി ജീവിത തപസ് തന്നെയാണ്. മണ്ണാർക്കാട് വനംവകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ചോലംപറമ്പിൽ ഗോപാലൻ കൃഷ്ണപ്രഭാ ദമ്പതികളുടെ പുത്രിയായ രഞ്ജിത സി ഗോപാൽ കലാലോകത്തേക്കുള്ള ചുവടുവെപ്പ് നടത്തിയത് തന്റെ 7 വയസ്സിലാണ്. തുടർന്ന് കലയുടെ സന്നിവേശം തന്റെ ജീവിതത്തിലേക്കാണ് രഞ്ജിത നടത്തിയത്. ജില്ലാ കേരളോത്സവത്തിൽ വേദി നിറഞ്ഞഭിനയിച്ച രഞ്ജിത പുനരാവിഷ്കരിച്ചത് നാടിന് ഇന്നും കളങ്കമായി നിലകൊള്ളുന്ന തീവ്രവാദത്തിന്റെ ഭീകരതയാണ്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് താണുകേഴുന്ന കശ്മീരിലെ കുരുന്നജന സമൂഹത്തെ അപ്പാടെ സദസ്സിന് മുന്നിലെത്തിക്കാൻ രഞ്ജിതയ്ക്ക് കഴിഞ്ഞു. നടൻ രംഗത്തേക്കുള്ള തന്റെ ഗുരുസമൂഹത്തെ ഭക്തിബഹുമാനത്തോടെ ഈ കലാകാരി സ്മരിക്കുന്നു. മണ്ണാർക്കാട് നായാടിക്കുന്ന് യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രതിനിധിയായി ജില്ലാ കലോത്സവത്തിൽ നടന വിസ്മയം തീർത്ത രഞ്ജിത സി ഗോപാൽ കുച്ചുപ്പുടി, നാടോടി നൃത്തം, കേരള നടനം തുടങ്ങിയ ഇനങ്ങളിൽ പ്രഥമ സ്ഥാനം കരസ്ഥമാക്കി 18 പോയിന്റോടുകൂടിയാണ് കലാതിലകമണിഞ്ഞത്. 2nd class തൊട്ടിട്ട് തന്നെ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2 വരെ സംസ്ഥാന കലോത്സവത്തിൽ 1st grade അതേപോലെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം എന്നിവയിലെല്ലാം 2nd സ്ഥാനവും 3rd സ്ഥാനവും 1st grade ലഭിച്ചിട്ടുണ്ട്. ആ സമയത്താണ് കേരളോത്സവത്തിൽ പങ്കെടുത്തത്. അപ്പോൾ കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം എന്നിവയിൽ 1st സ്ഥാനവും മോണറ്റിൽ 2nd സ്ഥാനവും എനിക്ക് ലഭിച്ചു. അങ്ങനെ 18 പോയിന്റോടുകൂടി ജില്ലാ കേരളോത്സവത്തിൽ കലാതിലകമാകാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ എൻ്റെ പേരൻസിനോടും ഒരു പുത്തൂർ പ്രമോദ് സാറിനോടും പിന്നെ കേരളോത്സവത്തിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് യൂണിറ്റി സ്പോർട്സ് ആർട്സ് ക്ലബ്ബാണ്. ആ ക്ലബിനോടും സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ 1st വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് രഞ്ജിത. മണ്ണാർക്കാട് വാർത്തകൾ മൊബൈലിൽ ലഭിക്കുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും മണ്ണാർക്കാട് ലൈവ് ഡൗൺലോഡ് ചെയ്യൂ. 2.5 MB മാത്രം.